ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫാദേഴ്സ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പെട്ടെന്നൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരൈറ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന്. ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ സാധാ അരിപ്പൊടി ഇട്ടോ, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള പൊടി. പിന്നെ 1/2 കപ്പ് തേങ്ങ, സെയിം അളവ് തന്നെ 1/2 കപ്പ് ചോറും എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുഴുവനായിട്ട്. ഫസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ടിങ്ങനെ ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്തത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ 1 ഭാഗം അത്യാവശ്യം ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. ആദ്യം ചുട്ടതിൻ്റെ എണ്ണ തന്നെ ബാക്കിയുണ്ട്. പക്ഷേ ആവശ്യമെങ്കിൽ അല്പം കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.